സ്നേഹമുള്ള കുട്ടികളെ, നമ്മൾ ഈ പാഠപുസ്തകത്തിലെ അവസാനത്തെ അധ്യായത്തെക്കുറിച്ചാണ് ഇന്ന് പ്രതിപാദിക്കുക. ഈ അവസാനത്തെ അധ്യായത്തിൽ സൂചിപ്പിക്കുന്നത് സമർപ്പിത ജീവിതത്തെക്കുറിച്ചാണ്. നമ്മളെല്ലാം ധാരാളം സമർപ്പിതരെ കണ്ടിട്ടുണ്ട്. മദർ തെരേസ, അൽഫോൻസാമ്മ, ഇവരെല്ലാം സമർപ്പിതരായിരുന്നു, വിശുദ്ധിയുടെ വഴിയിൽ സഞ്ചരിച്ചവരുമായിരുന്നു. നമ്മുടെ പഠിപ്പിക്കുന്ന ധാരാളം സമർപ്പിതർ, നമ്മുടെ ഇടവകളിൽ ജോലി ചെയ്യുന്ന സമർപ്പിതർ, ഇവരെല്ലാം ക്രിസ്തുവിൻ്റെ വഴിയെ സഞ്ചരിക്കുന്നവരാണ്. എന്തുകൊണ്ടാണ് ഇപ്രകാരം സമർപ്പണത്തിൻ്റെ വഴിയിൽ ഇവർ ചരിക്കുന്നതെന്ന് ചോദിച്ചാൽ, മിശിഹായോടുള്ള സ്നേഹമാണ് അതിനവരെ പ്രേരിപ്പിക്കുക. എന്നെ അനുഗമിക്കുക എന്ന് ഈശോ പത്രോസിനോട് പറഞ്ഞപ്പോൾ, അന്ത്രയോസിനോടും പറഞ്ഞപ്പോൾ, അവർ വലയും വള്ളവും എല്ലാം ഉപേക്ഷിച്ച് ഈശോയെ അനുഗമിക്കുകയുണ്ടായി. അല്ലെങ്കിൽ ഈശോ മറ്റൊരു സന്ദർഭത്തിൽ പറയുന്നത്, നിനക്കുള്ളതെല്ലാം വിറ്റ് എന്നെ അനുഗമിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാകും. ഇപ്രകാരം പരിപൂർണത നേടുവാൻ ആഗ്രഹിക്കുന്നവരാണ് സമർപ്പിത വഴിയെ സഞ്ചരിക്കുക. പരിപൂർണത നേടുവാൻ നമ്മളെ ഏറ്റവും സഹായിക്കുന്ന ഒരു മാർഗമാണ് സന്യസ്ത ജീവിതം എന്നുള്ളത്. നമുക്കറിയാം, ആദിമ നൂറ്റാണ്ടുകളിൽ സഭയ്ക്ക് ധാരാളം പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നു, ധാരാളം രക്തസാക്ഷിത്വമുണ്ടായി. ഇന്നത്തെ കാലത്ത് അങ്ങനെ വലിയ മതമർദ്ദനങ്ങളോ രക്തസാക്ഷിത്വത്തെക്കുറിച്ചൊന്നും നമ്മൾ ഒത്തിരി കേൾക്കുന്നില്ല. എന്നാൽ ഇപ്രകാരമുള്ള സമർപ്പിത ജീവിതം, സന്യസ്ത ജീവിതം, ഒരർത്ഥത്തിൽ മിശിഹായ്ക്ക് വേണ്ടി ജീവിക്കുവാനും ഈശോയുടെ രക്തസാക്ഷിത്വത്തിൽ പങ്കുചേരുവാനുമുള്ള, ഈശോയുടെ കുരിശുമരണത്തിൽ പങ്കുചേരുവാനുള്ളൊരവസരമാണ് നമുക്ക് നൽകുക. ഈശോയെ കൂടുതൽ സ്വാതന്ത്ര്യത്തോടെ പിഞ്ചെല്ലുവാനും അവിടുത്തെ പൂർണ്ണമായും അനുകരിക്കുവാനും സന്യസ്ത ജീവിതം ഓർമ്മിപ്പിക്കുകയാണ്. അതായത്, ലോകത്തിൻ്റെ കെട്ടുപാടുകളിൽ നിന്നെല്ലാം മാറി ഈശോയെ ഏറ്റവും അടുത്തനുഗമിക്കുവാൻ സന്യസ്ത ജീവിതം സഹായിക്കുന്നു. മാത്രമല്ല, സന്യാസികളാണ്, സന്യസ്തരാണ് ദൈവരാജ്യത്തിൻ്റെ അടയാളങ്ങളായിട്ട് ഈ ഭൂമിയിൽ വർത്തിക്കുന്നത്. ദൈവരാജ്യത്തിൻ്റെ മഹത്തായ അടയാളമായി സന്യാസ ജീവിതം നിലകൊള്ളുന്നു എന്നാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ നമ്മളെ പഠിപ്പിക്കുക. ഭൗതികമായ സകലതിനും അതീതമാണ് ദൈവരാജ്യം. അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുമെല്ലാം സന്യസ്ത ജീവിതം നമുക്ക് വ്യക്തമാക്കി തരുന്നു. ഞാൻ ആദ്യമേ പറഞ്ഞു, സന്യസ്ത ജീവിതം എന്നുള്ളത് ഈശോയെ അടുത്ത് അനുകരിക്കുവാനുള്ള ഒരു മാർഗമാണെന്ന്. ഈശോ ഏകാന്തതയിൽ പ്രാർത്ഥിക്കുകയുണ്ടായി, രോഗികളെ സുഖപ്പെടുത്തുകയുണ്ടായി, അനേകർക്ക് അനുഗ്രഹങ്ങൾ നൽകുകയുണ്ടായി. ഇപ്രകാരം ഈശോയുടെ വഴിയെ സഞ്ചരിക്കുവാൻ സന്യസ്ത ജീവിതം സഹായിക്കുന്നു. അത് കൂടാതെ സുവിശേഷത്തിൻ്റെ ചൈതന്യത്തിലും സുവിശേഷത്തിൻ്റെ ഉപദേശങ്ങളിലുമെല്ലാം 100% വിശ്വസ്തതയോടുകൂടി ജീവിക്കുവാനും സന്യസ്ത ജീവിതം സഹായിക്കുന്നു. അതിനുവേണ്ടിയാണ് സന്യസ്തർ അനുസരണം, ബ്രഹ്മചര്യം എന്നീ, ദാരിദ്ര്യം എന്നീ സുവിശേഷ ഉപദേശങ്ങൾ അവരുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായിട്ട് സ്വീകരിക്കുക. അവയെ വ്രതങ്ങളായിട്ടാണ് സന്യാസികൾ ജീവിക്കുക. സന്യാസികളുടെ ജീവിതത്തിൽ ഒരു ഉപേക്ഷ കാണുവാനായിട്ട് സാധിക്കും. അതായത്, ലോകത്തോടുള്ള ഉപേക്ഷയും മിശിഹായോടുള്ള സമർപ്പണവുമാണ് സന്യാസ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായിട്ട് നിലകൊള്ളുക. ലോകത്തോടുള്ള ആസക്തിയും ലോകത്തിൻ്റെ ലൗകിക ചിന്തകളും എല്ലാം ഉപേക്ഷിച്ചാണ് മിശിഹായെ അടുത്ത് അനുകരിക്കുവാനായിട്ട് സന്യാസികൾ ഇറങ്ങിത്തിരിക്കുക. സന്യാസികളുടെ ജീവിതത്തിൽ ദൈവപിതാവിന് ഈശോ അനുസരിച്ചതുപോലെയുള്ള അനുസരണമാണ് കാണുക. അതുപോലെ തന്നെ
ദാരിദ്ര്യം. ഈശോ ദാരിദ്ര്യത്തിൻ്റെ മാതൃകയായിരുന്നു, ഈശോ അനുസരണത്തിൻ്റെ മാതൃകയായിരുന്നു, ബ്രഹ്മചര്യത്തിൻ്റെ മാതൃകയായിരുന്നു. ഇതെല്ലാമാണ് സന്യാസികളുടെ ജീവിതത്തിലും നിഴലിക്കുക. സന്യാസം എന്നുള്ളത് സഭയിലാണ് സാക്ഷാത്കരിക്കപ്പെടുക. അതുപോലെ തന്നെ സന്യാസികൾ സഭയ്ക്ക് വേണ്ടിയുമാണ് വർത്തിക്കുന്നത്. അതുകൊണ്ടാണ് തിരുസഭയുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഓരോ സന്യാസ സമൂഹവും അതിൻ്റെ പ്രവർത്തനങ്ങളും നിലകൊള്ളുന്നതെന്ന് വത്തിക്കാൻ കൗൺസിൽ നമ്മളെ പഠിപ്പിക്കുക. സന്യാസികൾ ലോകത്തിൽ എത്രയോ നന്മകളാണ് ചെയ്യുക. ആതിര ശുശ്രൂഷകളുടെ മേഖലകളിൽ, അധ്യാപനത്തിൻ്റെ മേഖലകളിൽ എല്ലാം സന്യാസികൾ നിസ്വാർത്ഥമായ സേവനം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് സന്യസ്ഥ ജീവിതം ഒരു ദൈവവിളിയാണെന്ന് തിരിച്ചറിയുവാനും ആ ദൈവവിളിക്കായിട്ട് കാതോർക്കുവാനും വിദ്യാർത്ഥികളായ, ക്രൈസ്തവ വിദ്യാർത്ഥികളായ നമുക്ക് കടമയുണ്ട്. നമ്മുടെ വിളി തിരിച്ചറിഞ്ഞുകൊണ്ട് മിശിഹായയുടെ മുന്തിരിത്തോപ്പിൽ സമർപ്പണത്തിൻ്റേതായ ജോലി ചെയ്യുവാൻ ദൈവവിളിക്കായിട്ട് നമ്മൾ കാതോർക്കുകയും അതിന് പ്രത്യുത്തരം നൽകുകയും ചെയ്യണം. അതുകൊണ്ട് സന്യസ്ത ജീവിതം എന്നുള്ളത് മഹത്തായ ഒരു ജീവിതാന്തസ്സാണ്, ദൈവവിളിയാണ് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് സന്യസ്തരെക്കുറിച്ച് നല്ലത് സംസാരിക്കുവാനും സന്യസ്ത ജീവിതത്തിൻ്റെ നന്മകൾ ഉയർത്തിക്കാണിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. അതിനായി സന്യസ്ത ജീവിതത്തെക്കുറിച്ചുള്ള സഭയുടെ പ്രബോധനങ്ങൾ മനസ്സിലാക്കുവാൻ തുടർന്ന് വരുന്ന വീഡിയോ നമ്മളെ സഹായിക്കും. പാഠം 15. സമർപ്പിത ജീവിതം. ഒരിക്കൽ ഒരു ധനികനായ യുവാവ് ഈശോയെ സമീപിച്ചു ചോദിച്ചു, ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം? ഈശോ പറഞ്ഞു, പ്രമാണങ്ങൾ നിനക്കറിയാമല്ലോ. സന്തോഷത്തോടെ യുവാവ് പ്രതികരിച്ചു, ഞാൻ അവയെല്ലാം ചെറുപ്പം മുതലേ പാലിക്കുന്നുണ്ട്. ഈശോ അവനെ സ്നേഹപൂർവ്വം കടാക്ഷിച്ചുകൊണ്ട് പറഞ്ഞു, നീ പരിപൂർണനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. പരിപൂർണതയ്ക്കായി ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്ത ഒരു വിഭാഗം ആളുകൾ സഭയുടെ ആരംഭകാലം മുതൽ ഉണ്ടായിരുന്നു. അവർ ലോകസുഖങ്ങൾ പരിത്യജിച്ച് താപസ ജീവിതത്തിലൂടെ ഈശോയെ അടുത്തനുകരിച്ചിരുന്നു. സന്യാസവും രക്തസാക്ഷിത്വവും. മതമർദ്ദകരായിരുന്ന രാജാക്കന്മാരുടെ കാലത്ത് വിശ്വാസം സംരക്ഷിക്കാൻ അനേകായിരങ്ങൾക്ക് ജീവൻ വെടിയേണ്ടി വന്നു. ക്രൂരമായ മർദ്ദനങ്ങൾക്കിടയിലും ഈശോയിലുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞ് മരണമടഞ്ഞ അവരെ സഭ വിശുദ്ധരായി വണങ്ങുന്നു. നിത്യസൗഭാഗ്യം നേടാനുള്ള എളുപ്പമാർഗമായി കണ്ട് വളരെ ആവേശത്തോടെയാണ് വിശ്വാസികൾ രക്തസാക്ഷിത്വം വരിച്ചിരുന്നത്. എന്നാൽ മതമർദ്ദനകാലം അവസാനിച്ചപ്പോൾ പരിപൂർണത നേടാനുള്ള മാർഗമായി വിശ്വാസികൾ സന്യാസ ജീവിതത്തെ കണ്ടു. വനാന്തരങ്ങളിലും മരുഭൂമികളിലും വസിച്ച് തികഞ്ഞ ഏകാന്തതയിൽ ദൈവത്തെ ധ്യാനിച്ച് ജീവിച്ച സന്യാസിവര്യന്മാർ ധാരാളമുണ്ടായിരുന്നു. ഈശോയെ കൂടുതൽ സ്വാതന്ത്ര്യത്തോടെ പിഞ്ചൊല്ലാനും അവിടുത്തെ അടുത്തനുകരിക്കാനുമാണ് സന്യാസം ആരംഭിച്ചത്. ഈശോയുമായുള്ള വൈയക്തിക ബന്ധത്തിൽ സന്യാസികൾ ജീവിതത്തിൻ്റെ സൗഭാഗ്യവും സഫലതയും കണ്ടെത്തുന്നു. സന്യാസം ദൈവരാജ്യത്തിൻ്റെ അടയാളം. സന്യാസ ജീവിതം ദൈവരാജ്യത്തിൻ്റെ മഹത്തായ ഒരടയാളമായി നിലകൊള്ളുന്നുവെന്ന് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പഠിപ്പിക്കുന്നു. ക്രിസ്തീയ ദൈവവിളിയുടെ കടമകൾ ധീരതയോടെ നിർവഹിക്കാൻ, തിരുസഭാംഗങ്ങളെയെല്ലാം ശക്തിയായി പ്രേരിപ്പിക്കാൻ കഴിവും കടമയുമുള്ള ഒരു ദൃശ്യ ചിഹ്നമായി അത് സഭയിൽ നിലകൊള്ളുന്നു. നശ്വരങ്ങളായ ലൗകിക സുഖങ്ങൾ ഉപേക്ഷിച്ച് അനശ്വരമായ സ്വർഗീയ സൗഭാഗ്യം ലക്ഷ്യം വെച്ചു നീങ്ങാൻ സന്യാസം സഭാംഗങ്ങൾക്ക് പ്രചോദനം നൽകുന്നു. ഭൗതികമായ സകലതിനും അതീതമാണ് ദൈവരാജ്യമെന്നും അത് എത്രയധികം പ്രാധാന്യമുള്ളതാണെന്നും സന്യാസ ജീവിതം സുവ്യക്തമാക്കുന്നു. സന്യാസം ഈശോയെ അടുത്തനുകരിക്കൽ.
സുവിശേഷത്തിലെ ഈശോയെ അടുത്തനുകരിക്കുക എന്നതാണ് സന്യാസത്തിന്റെ പ്രധാന ലക്ഷ്യം. ഏകാന്തതയിൽ പ്രാർത്ഥിച്ചും രോഗികളെ സുഖപ്പെടുത്തിയും ദുഃഖിതരെ ആശ്വസിപ്പിച്ചും പാപികളെ സന്മാർഗത്തിലേക്ക് നയിച്ചും ശിശുക്കളെ അനുഗ്രഹിച്ചും എല്ലാവർക്കും നന്മ ചെയ്തുകൊണ്ട് കടന്നുപോയ ഈശോയെ ലോകത്തിന് കാണിച്ചു കൊടുക്കുവാൻ സന്യാസി പ്രത്യേക വിധം കടപ്പെട്ടിരിക്കുന്നു. തന്നെ അയച്ച പിതാവിന്റെ ഇഷ്ടം എപ്പോഴും നിറവേറ്റിയ ഈശോയെ വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും വ്യക്തമായി വെളിപ്പെടുത്താൻ സന്യാസ ജീവിതം വഴി തിരുസഭയ്ക്ക് സാധിക്കുന്നു. സന്യാസവും സുവിശേഷോപദേശങ്ങളും അനുസരണം, ബ്രഹ്മചര്യം, ദാരിദ്ര്യം എന്നീ സുവിശേഷോപദേശങ്ങളാണ് സന്യാസ ജീവിതത്തിന്റെ അടിസ്ഥാനം. ഇവയെ വ്രതമായി സ്വീകരിച്ച് വിശ്വസ്തതയോടെ പാലിച്ച് മിശിഹായുടെ സാക്ഷികളായി സന്യാസികൾ മാറുന്നു. വ്രതബദ്ധമായ സമൂഹ ജീവിതത്തിലൂടെ സ്വർഗസ്ഥനായ പിതാവിന്റെ പൂർണതയിലേക്ക് വളരാൻ അവർ ശ്രമിക്കുന്നു. മിശിഹായെ അനുകരിക്കുന്നതിൽ ഉണ്ടാകാവുന്ന പ്രതിബന്ധങ്ങളിൽ നിന്നും വിമുക്തി പ്രാപിക്കാൻ സന്യാസവ്രതങ്ങൾ ഒരുവനെ പ്രാപ്തനാക്കുന്നു. ഉപേക്ഷയും പ്രതിഫലവും ഈശോ ശിഷ്യന്മാരോട് അരുളി ചെയ്തു, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ തന്നെ പരിത്യജിച്ച് തന്റെ കുരിശുമെടുത്ത് എന്റെ പിന്നാലെ വരട്ടെ. സ്വജീവൻ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവന് അത് നഷ്ടപ്പെടും. എന്നെ പ്രതി സ്വജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് കണ്ടെത്തും. ഈശോയുടെ ഈ ആഹ്വാനമനുസരിച്ച് എല്ലാം ഉപേക്ഷിച്ച് ഈശോയെ അനുഗമിക്കുന്നവരാണ് സമർപ്പിതർ. അനുസരണം, ദാരിദ്ര്യം, ബ്രഹ്മചര്യം എന്നീ വ്രതങ്ങൾ പാലിച്ചുകൊണ്ടാണ് സന്യസ്തർ തങ്ങളുടെ ജീവിതത്തെ ദൈവത്തിന് പ്രതിഷ്ഠിക്കുന്നത്. ഈശോയാണ് അനുസരണത്തിന്റെ ഏറ്റവും മഹനീയമായ മാതൃക. കുരിശുമരണത്തോളം അനുസരണയുള്ളവനായിരുന്ന ഈശോയെ പോലെ സമർപ്പിതരും സ്വന്തം ഹിതത്തെ ത്യജിക്കുന്നു. ദൈവമാണ് മനുഷ്യന്റെ യഥാർത്ഥമായ നിക്ഷേപം എന്ന് ദാരിദ്ര്യം പ്രഘോഷിക്കുന്നു. സമ്പന്നനായിരുന്നിട്ടും ദരിദ്രനായി തീർന്ന ഈശോയുടെ മാതൃകയനുസരിച്ച് സന്യസ്തർ ദാരിദ്ര്യവ്രതം സ്വീകരിക്കുന്നു. വിഭജിക്കപ്പെടാത്ത ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കാനും ദൈവത്തിനും ദൈവജനത്തിനും ശുശ്രൂഷ ചെയ്യാനും ബ്രഹ്മചര്യവ്രതം സമർപ്പിതരെ സഹായിക്കുന്നു. സന്യാസം സഭയിലും സഭയ്ക്ക് വേണ്ടിയും. തിരുസഭയിലാണ് ക്രൈസ്തവ സന്യാസത്തിന്റെ സ്ഥാനം. തിരുസഭയുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഓരോ സന്യാസ സമൂഹത്തിനും അതാതിന്റെ സ്വഭാവവും പ്രവർത്തനവും ഉണ്ടാകേണ്ടത്. സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടിയാണ് സന്യാസികൾ പ്രതിഷ്ഠിതരായിരിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ പ്രചോദനമനുസരിച്ച് മിശിഹായ്ക്കും സഭയ്ക്കും വേണ്ടി അവർ ജീവിതം സമർപ്പിക്കുന്നു. എല്ലാ സന്യാസ സമൂഹങ്ങളും തിരുസഭയുടെ ജീവിതത്തിൽ പങ്കുചേരണം. വേദപുസ്തകം, ആരാധനാക്രമം, ദൈവശാസ്ത്രം, അജപാലന ധർമ്മം, പുനരൈക്യം, വേദപ്രചാരണം, സാമൂഹ്യ പ്രവർത്തനം എന്നിങ്ങനെ പല തുറകളിലുള്ള തിരുസഭയുടെ വിവിധങ്ങളായ ഉദ്യമങ്ങളെയും ആസൂത്രണങ്ങളെയും ഓരോ സമൂഹവും അതാതിന്റെ ചൈതന്യത്തിനനുരൂപമായി സ്വന്തമാക്കുകയും കഴിവിന്റെ പരമാവധി അവ വളർത്തുകയും വേണം. സന്യാസം സഭയിലും ലോകത്തിലും. ദൈവവുമായുള്ള നിരന്തര സമ്പർക്കത്തിലൂടെ ധ്യാനയോഗികളായ സന്യാസികൾ നേടിയ ആത്മീയ ജ്ഞാനം തിരുസഭയ്ക്ക് എന്നും മുതൽക്കൂട്ടായിരുന്നു. വിശുദ്ധ ഗ്രന്ഥ വിവർത്തനം, ആധ്യാത്മിക ഗ്രന്ഥങ്ങളുടെ രചന എന്നിവയിലൂടെ തിരുസഭയുടെ ആധ്യാത്മിക സമ്പത്ത് വളർത്തിയവരാണ് ആദിമ സന്യാസികൾ. ഇന്ന് സഭയിൽ പ്രാർത്ഥന വഴിയും വ്രതബദ്ധ ജീവിതത്തിലൂടെയും വിവിധ ശുശ്രൂഷകളിലൂടെയും സന്യസ്തർ സ്തുത്യർഹമായ സേവനമനുഷ്ഠിക്കുന്നു. സമർപ്പിത ജീവിതം സഭയുടെ ഹൃദയത്തിൽ തന്നെയുള്ള ഒന്നായിട്ടാണ് ഭാഗ്യസ്മരണാർഹനായ പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമൻ വിശേഷിപ്പിക്കുന്നത്. പിതാവായ ദൈവം പരിശുദ്ധാത്മാവിലൂടെ സഭയ്ക്കു നൽകുന്ന ദാനമാണ് സന്യാസം. വിദ്യാലയങ്ങൾ, ആശുപത്രികൾ, അനാഥാലയങ്ങൾ, ബുദ്ധിമാന്ദ്യം സംഭവിച്ചവരും വികലാംഗരുമായവർക്കു വേണ്ടിയുള്ള സ്ഥാപനങ്ങൾ, വൃദ്ധമന്ദിരങ്ങൾ തുടങ്ങിയവയിലൂടെയെല്ലാം സഭയുടെ സുവിശേഷവൽക്കരണ ദൗത്യത്തിൽ സന്യാസ സമൂഹങ്ങൾ പങ്കുപറ്റുന്നു. ഒട്ടേറെ ആളുകൾ അവയിലൂടെ ശാന്തിയും സന്തോഷവും ദൈവസ്നേഹവും അനുഭവിക്കുന്നു. ദൈവവിളി ഒരു ദൈവദാനം. ദൈവം മനുഷ്യർക്കു നൽകുന്ന ദാനമാണ് ദൈവവിളി. മനുഷ്യന്റെ തെരഞ്ഞെടുപ്പല്ല, ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പാണത്. ജെറമിയ പ്രവാചകനോട് ദൈവം പറഞ്ഞു, നിന്റെ അമ്മയുടെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിനു മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു. ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു. ഈശോ പറഞ്ഞു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല,
ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. വ്രതബദ്ധമായ ജീവിതത്തിലൂടെ ഈശോയുടെ സ്വന്തമാകാൻ ദൈവം ഇന്നും യുവജനങ്ങളെ വിളിക്കുന്നു. എന്റെ പിന്നാലെ വരുവിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം എന്ന് പറഞ്ഞ് ആദ്യ ശിഷ്യന്മാരെ വിളിച്ച ഈശോ അതേ ആഹ്വാനം ഇന്നും മുഴക്കുന്നു. അതിനാൽ ദൈവം വിളിക്കുന്നുണ്ടോ എന്നറിയുവാൻ സമ്പൂർണമായ ജീവിത സമർപ്പണത്തിലൂടെ ഈശോയുടെ സ്വന്തമായി തീർന്ന് ദൈവജനത്തിന് സേവനമർപ്പിക്കുവാനുള്ള ദൈവ വിളിക്ക് ഔദാര്യപൂർവം പ്രത്യുത്തരം നൽകാൻ യുവതി യുവാക്കൾക്ക് കടമയുണ്ട്. ഇതിനുള്ള കൃപയ്ക്കായി നാം ദൈവത്തോട് പ്രാർത്ഥിക്കുകയും വേണം. ഓർമ്മിക്കാൻ ഒരു തിരുവചനം. നീ പൂർണ്ണനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. മത്തായി 19:21. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, സമർപ്പിത ജീവിതത്തിലേക്കുള്ള അങ്ങയുടെ വിളിയെ തിരിച്ചറിയാനും ആ വിളി സ്വീകരിച്ചുകൊണ്ട് അങ്ങേക്ക് ശുശ്രൂഷ ചെയ്യുവാനും ഞങ്ങളെ ശക്തരാക്കണമേ. എന്റെ തീരുമാനം. എന്റെ ദൈവവിളി തിരിച്ചറിയാനും അതിന് പ്രത്യുത്തരമേകാനുമുള്ള കൃപയ്ക്കായി ഞാൻ എന്നും പ്രാർത്ഥിക്കും. സഭാപിതാക്കന്മാർ പറയുന്നത്, സമർപ്പിത ജീവിതം സഭയുടെ ഹൃദയത്തിൽ തന്നെയുള്ള ഒന്നാണ്. അവളുടെ ദൗത്യത്തിന്റെ നിർണായകമായ ഒരു ഘടകമെന്ന നിലയിൽ അത് നിലകൊള്ളുന്നു. ജോൺ പോൾ 2 പാപ്പ. ഉത്തരം കണ്ടെത്താം. സന്യാസം രക്തസാക്ഷിത്വത്തിന് പകരം നിൽക്കുന്നു എന്ന് പറയാൻ കാരണമെന്ത്? സന്യാസം ദൈവരാജ്യത്തിന്റെ അടയാളമാണെന്ന് പറയുന്നത് എന്തുകൊണ്ട്? സന്യാസത്തിന്റെ അടിസ്ഥാന നിയമം എന്ത്? സന്യാസം സഭയിലാണ്, സഭയ്ക്ക് വേണ്ടിയാണ്. വിശദമാക്കുക. ദൈവവിളി ഒരു ദൈവദാനമാണ് എന്ന് പറയാൻ കാരണമെന്താണ്?